എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹരിജ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ ഇപ്പം പറയത്തില്ല, വീഡിയോ കാണുമ്പോൾ അറിഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ആദ്യമായിട്ട് കുറച്ച് കമ്പ് എടുത്തിട്ടുണ്ടാ. ഇത് ഒരു ഡസണിന് 12 കമ്പിയാണ്, 10 രൂപയേ ഉള്ളൂ. പല കളർ മേടിക്കാൻ വേണ്ടി ഞാൻ മേടിച്ചിരിക്കുന്നത് ഗോൾഡൻ കളറും സിൽവറുമാണ്. കണ്ടാ, നമുക്ക് ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കമ്പി വെച്ച് പൂവുണ്ടാക്കാനും എല്ലാത്തിനും ഉപയോഗിക്കും. നമുക്കിനി എന്ന് പറഞ്ഞ് നമ്മൾ പൂവല്ല കേട്ടോ ഉണ്ടാക്കുന്നേ. അല്ല, ഇത് നൂത്ത് കണ്ടോ, ഇത്ര നീളം കാണും ഒരു കമ്പിക്ക്. കണ്ട, നമുക്കിനി വേണ്ടുന്ന അതേതാണ്ട് സീക്വൻസ് ആണ്. കണ്ട, പല കളറിൻ്റെ മേടിക്കാൻ കിട്ടും. നമ്മൾ ഇത് സീക്വൻസ് വെച്ച് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, പല കളർ മേടിക്കാൻ കിട്ടും. സീക്വൻസ് ഇല്ലെങ്കിൽ മുത്തായാലും മതി, മുത്ത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. നമുക്കിനി കുറച്ച് സീക്വൻസ് എടുക്കാം. എന്നിട്ട് ഈ കമ്പിയിലോട്ട് കൊടുത്തു കൊടുക്കാം. കണ്ടാ, ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് കൊടുത്തെടുക്കാം. എന്നിട്ട് ഇത് നടുക്കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ കണ്ട ക്ലോസ് ആക്കണം. കണ്ട, ഈ വട്ടം കുഞ്ഞുതാക്കി കൊടുക്കണം. കണ്ട, എന്നിട്ട് കാണിച്ചിട്ടേ ഇങ്ങനെ കറക്കി കൊടുക്കണം. കണ്ട, കറക്കുമ്പോൾ ഇതുണ്ട്. ഇത് ഈ കമ്പിയിൽ കമ്പി അങ്ങ് അങ്ങ് കറങ്ങി ഇങ്ങനെ വരും. കണ്ട, ഇതേപോലെ ഇങ്ങനെ കുറച്ച് കറക്കണം. ചുറ്റി കൊടുത്തിട്ടില്ല, അതേപോലെ ഉണ്ട, ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കമ്പി ഇങ്ങനെ കൊണ്ടുവരണം, ഇങ്ങനെ വളച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വളയ്ക്കണം. എന്നിട്ട് ഇതുണ്ട്, ഇതേപോലെ തന്നെ കുറച്ച് സീക്വൻസും കൂടെ നമുക്ക് ഈ കമ്പിക്കകത്ത് കൊടുത്തു കൊടുക്കാം. എന്നെ കുറച്ച് സീക്വൻസ് കൊടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മറ്റേത് ഇത് ചെയ്ത പോലെ തന്നെ അത് ഈ കമ്പി ക്ലോസ് ഹോൾ ആക്കണം. മറ്റേ ഇത് ഇത് ചെയ്തില്ല, അതേപോലെ തന്നെ ക്ലോസ് ഹോൾ ആക്കിയിട്ട് ചുറ്റി കൊടുക്കാം. കണ്ടോ, ക്ലോസ് ഹോൾ ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് അതേപോലെ തന്നെ ചുറ്റി കൊടുക്കാം. ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുണ്ട്, ഇതേപോലെ വെച്ച് എന്നിട്ട് ഇപ്പുറത്തു കണ്ട ഇത് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ടോ, തിരിച്ചു വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ആക്കി എന്നിട്ട് ഇതേപോലെ കുറച്ച് സീക്വൻസും കൂടെ കൊടുത്തു കൊടുക്കാം. ഇതേപോലെ കുറച്ച് തട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം.
എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് എന്താണ് ആവുന്നത് അന്നേരം കാണിച്ചുതരാം. ഇപ്പോഴേ പറഞ്ഞ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആകാംക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കണം. പിന്നെ ഇതാണ്, ഇത് കണ്ടോ, ഇങ്ങനെ കുറച്ച് നീ കാണത്തി ഇങ്ങനെ അയച്ചിട്ട് കണ്ടോ. എന്നിട്ട് അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ മടക്കി അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കുറച്ച് തട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേയും കാട്ടി കൂടുതൽ തട്ട് ചുറ്റാം. ഞാൻ ഇത്രേ ചുറ്റുന്നുള്ളു കേട്ടോ. ഇതേപോലെയുള്ള കുറച്ച് എണ്ണം കൊണ്ട് ഉണ്ടാക്കാം. ഇതുണ്ടോ, ഞാൻ ഇതേപോലെ ഉണ്ടാക്കി വെച്ചതാണ്. ഇതുണ്ട് രണ്ട് സെറ്റ് വീതം റോസ്, രണ്ട് രണ്ട് സെറ്റ് വെച്ചിട്ടുണ്ട്. ചുമപ്പും രണ്ട് സെറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പച്ച രണ്ട് രണ്ട് സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പച്ച രണ്ട് സെറ്റാണ്. ഇത് വയലറ്റ് രണ്ട് സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബ്ലൂവ്, ഇത് വെള്ള കളറാണ്. ഇത് മുത്ത് വെച്ചുണ്ടാക്കിയതാണ്. മുത്ത് വെച്ചുണ്ടാക്കുമ്പോൾ ഒരു മുത്ത് മതി, ഒരു മുത്ത് വെച്ച് അതേപോലെ എല്ലാം ചുറ്റും ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കളർ വെച്ച് ചെയ്യാം, മുത്ത് മാത്രം വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ സീക്വൻസിലെ ഒരു കളർ മതി, പച്ച മാത്രം വെച്ച് ചെയ്യാം. ഞാനിപ്പം എല്ലാ കളറും കൂടെ മിക്സ് ചെയ്ത് ഇത് ചെയ്യുവാണ്. നമുക്കിനി ഇത് ചുറ്റി കൊടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാം ചുറ്റിയെടുത്ത് കൊടുക്കാം. ഞാൻ ഇതേപോലെ കണ്ട മൊത്തത്തി ചുറ്റിയെടുത്തിട്ടുണ്ട് കണ്ടാ. കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് എന്ത് ഭംഗിക്ക് വേണ്ടി മേശയിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ട്രീ ആണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴേ അറിയാൻ പറ്റും ഇതിൻ്റെ ഭംഗി. ക്യാമറയ്ക്കകത്ത് നന്നായിട്ട് തെളിയുന്ന അറിയാൻ വയ്യ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതിനെക്കാട്ടി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ, സീ യൂ.